ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കും നിങ്ങൾ അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് കുടിക്കുമ്പം സിനമൺ ടീ ജിഞ്ചർ ടീ അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് വാട്ടർ ലെമൺ ഹണി വാട്ടർ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കുറേ നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ ഇത് കഴിച്ച് മടുപ്പുള്ളവരും കാണും അപ്പോൾ എപ്പോഴും ഒരു ഡ്രിങ്ക് തന്നെ കുടിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളതും നമുക്ക് കുടിക്കാനായിട്ട് കുറച്ച് ഇൻട്രൻസ്ഡ് ഉള്ളതുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലേ നമ്മളെ മനസ്സുകൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യത്തിനും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ പൊതുവേ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് വെയിറ്റ് കുറയ്ക്കാനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 5 to 8 kgs ഒക്കെ വരെ ഒരു മന്ത് കൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക അതിലോളമെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഒരു കപ്പ് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ലെമൺ ആണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുക്കുംബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറും കൂടെ ചേർക്കാം അതുപോലെ മിൻറ്റ് ലീവ്സിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ മിൻറ്റ് ലീവ്സും ചേർക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും വെള്ളവും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലെമൺ ലെമൺ ഒന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഔട്ടർ പോർഷൻ അതായത് ആ മഞ്ഞ തൊലി അതിൻ്റെ ആ തൊലി മൊത്തം കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച ശേഷം വേണമെങ്കിൽ നാരങ്ങയുടെ ആ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതും അതിന് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്കുംബറും ഉണ്ടെങ്കിൽ കുക്കുംബറും കൂടെ ചേർക്കാം അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെയാണ് കുടിക്കേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് വലിയ പ്രശ്നം കാണത്തില്ല നല്ല സ്മൂത്തായിട്ടൊക്കെ നമുക്ക് കുടിച്ചിട്ട് പോകാം കുടിക്കാവുന്നതാണ് അപ്പം ഒരു 1/2 കപ്പ് ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഒരു ഈ ഒരു ഗ്ലാസ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് ഒരു ദിവസം കുടിക്കാം ഒന്ന് രാവിലെ എംറ്റി സ്റ്റോമക്കിലും അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആഹാരം നമ്മൾ കിടക്കുന്നതിന് ആഹാരത്തിന് ഒരു 1/2 മുമ്പും നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ 2 സെർവിങ് നമുക്ക് ഒരു ദിവസം എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ വയറ് കുറയ്ക്കാനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് പൈനാപ്പിൾ ഒരുപാട് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഡൈജഷൻ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് സോ തീർച്ചയായിട്ടും പിന്നെ ഇഞ്ചി ജിഞ്ചറിൻ്റെ ബെനിഫിറ്റ്സ് അറിയണം പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എക്സ്ട്രാ ഷുഗർ ഹണി സോൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാനായിട്ട് പാടില്ല ഈ ആ ഒരു പൈനാപ്പിളിൻ്റെ മധുരം പുളിയും ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മളിത് കുടിക്കാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് സോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ